നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ചട്ടലംഘനം നടന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിന് അനുവദിച്ച സമയം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അപാകത വരുത്തിയിരിക്കുന്നു. മാത്രമല്ല, ചരിത്രകാരനായ ഇർഫാൻ ഹബീബ് വേദിയിലേക്ക് ഇടിച്ചു കയറി ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു പരാതിയാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ടോം ജോസ് IAS ചീഫ് സെക്രട്ടറിയായ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ഗവർണർ കൃത്യമായ നിലപാടെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ DGP അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത്, ഗവർണറുടെ പരിമിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ രാജിവെച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകൂ എന്ന് പറഞ്ഞിരിക്കുന്നു. തന്നെ ആക്ഷേപിക്കുന്നതിനെതിരെ കൃത്യമായ നിലപാടെടുക്കണമെന്ന് കേന്ദ്രത്തോട് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നതായുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇതോടുകൂടി പശ്ചിമബംഗാളിൽ ഗവർണറും തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും തമ്മിൽ രണ്ട് തട്ടിലായ അതേ അവസ്ഥയിൽ കൃത്യമായ ഒരു വിഭിന്നത സംസ്ഥാനത്ത് വന്നിരിക്കുന്നു. CPM വിരുദ്ധൻ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എടുത്ത് വിശേഷിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന വ്യക്തിയാണെന്നും അത് അവരുടെ ഇഷ്ട കാര്യങ്ങൾ, അതായത് അവരുടെ അജണ്ട നടപ്പിലാക്കാനാണ് അദ്ദേഹത്തിനെ കേന്ദ്രം ഇങ്ങോട്ട് അയച്ചതെന്നും CPM അനൌദ്യോഗികമായ പല നിലപാടുകൾ അവരുടെ നേതാക്കൾ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ മാർസിസ്റ്റ് ചരിത്രകാരൻ കൂടിയായ ഇർഫാൻ ഹബീബിൻ്റെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ചട്ടലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ശക്തമായ നിലപാട് തന്നെയാണ് ഗവർണർ കേന്ദ്രത്തിന് അയക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വിമർശനങ്ങൾക്ക് വിധേയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗവർണർ പ്രീണനം നടത്തുന്ന ആരെ പ്രീണിപ്പിക്കാനാണ്, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊള്ളുന്നത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുമ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയൊരു താരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഉറച്ച തീരുമാനങ്ങൾ, അതെല്ലാം തന്നെ കേന്ദ്രം നടപ്പിലാക്കുന്ന പൗരത്വ വിഷയത്തിൽ ദേശീയതയ്ക്കൊപ്പം നിൽക്കുമെന്നും ഭരണഘടനയെ സംരക്ഷിക്കുമെന്നും പറഞ്ഞിരുന്നു. അതേസമയം ഭരണഘടന വിരുദ്ധമായ ഒരു ബില്ലാണ് ഇപ്പോൾ കേന്ദ്രം അവതരിപ്പിച്ചിരിക്കുന്നതെന്നും ഇതിനെതിരെ നിയമനിർമ്മാണം നടത്തുമെന്നും ഭരണ പ്രതിപക്ഷ കക്ഷി ഭേദമന്യേ ഒറ്റക്കെട്ടായി ഈ തീരുമാനം നടപ്പിലാക്കാൻ ഉടൻ തന്നെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനും ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. കേന്ദ്ര നയങ്ങൾക്ക് വിരുദ്ധമായുള്ള തീരുമാനം സംസ്ഥാനം എടുത്താൽ അത് അംഗീകരിക്കുകയില്ല എന്നും, മറിച്ച് വന്നാൽ, അതായത് കേന്ദ്രത്തിൻ്റെ നയങ്ങൾ തെറ്റാണ്, തൻ്റെ നയങ്ങൾ തെറ്റാണെന്ന ഉത്തമ ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവർണർ സ്ഥാനം രാജിവെക്കുമെന്നും ഗവർണർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാടുകളും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിലപാടുകളും രണ്ടും രണ്ട് തട്ടിലായിരിക്കുന്നു. സംസ്ഥാനത്ത് ഗവർണർ മുഖ്യമന്ത്രിക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഗവർണറുടെ നയപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കെ അത് കൂടുതൽ കലുഷിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നതെന്ന് വ്യക്തമാകുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.